ക്രിസ്തുവായി മുഹമ്മദായി സ്വീകരിക്കുവിൻ ആയവർ നിങ്ങൾ കപ്പിയുകയെത്തി സോപാനങ്ങളായി തീരാവൂ ആയവർ നിങ്ങൾ കപ്പിയുകയെത്തി സോപാനങ്ങളായി തീരാവൂ കൈതൊഴാം തൊഴാം ജീവകാരുണ്യ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ട്രെയിനിങ് കൗൺസിൽ ജനറൽ സെക്രട്ടറി സി എൽ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തൊഴിൽ പരിശീലന രംഗത്ത് മികവാർന്ന പങ്കുവഹിക്കുന്ന നമ്മുടെ വ്യക്തിയെ മാക്സിൻ പ്രകാശനം എന്ന പരിപാടിയിലേക്ക് ഏവരെയും അതിനെ സ്വാഗതിച്ചിരുന്നു. പിന്നെ മാക്സിൻ പ്രകാശനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം പി എം എ ഹരിദാസ് അവരുടെ പരിപാടിയിലേക്ക് ആർക്കുമായി സ്വാഗതം. അധ്യക്ഷൻ ചേർന്ന പ്രതിനിധി പിന്നെ മറ്റ് ആശംസകൾ അർപ്പിക്കാൻ പ്രതികരിക്കുന്ന പ്രിൻസിപ്പൽ സാർ, പി ടി എ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ മറ്റു വിശിഷ്ട വ്യക്തികൾ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിലേക്ക് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ട്രെയിനിങ് കൗൺസിൽ ചെയർമാൻ പ്രജിത് സി എ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശ്വവ്യക്തികളെ, ട്രെയിനിങ് സുഹൃത്തുക്കളെ, നമ്മുടെ ഐ ടി ഐ ട്രെയിനിങ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ മാഗസിൻ പ്രകാശനമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ മുഹൂർത്തമാണിത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ എം പിക്ക് തിരക്കുള്ളതിനാൽ മാഗസിൻ പ്രകാശനം ചെയ്യുവാൻ പ്രിയപ്പെട്ട ആലത്തൂർ എം പി രമേശ് ചേട്ടനെ ക്ഷണിച്ചിരുന്നു. തന്റേതായ മികവുകയും നമ്മുടെ ഐ ടി ഐ വികസനത്തിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ഏർപ്പെടാമെന്ന് ഉറപ്പു തരികയും ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ആലത്തൂർ എം കെ ദാസ് അവർക്കെ മാഗസിൻ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രകാശ് ശേഖരൻ, പ്രതീക്ഷ
വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി നാരായണൻ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കരുത്ത് പകർന്ന് നേതൃത്വം കൊടുത്ത ഈ സ്ഥാപനത്തിനെ നയിക്കുന്ന പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട സജിമോൻ സാർ, പിടിഎ പ്രസിഡന്റ് പ്രിയപ്പെട്ട നാരായണദാസ്, പ്രിയപ്പെട്ട ശ്രീ അജിമോൻ, പ്രിയപ്പെട്ട സലീന പിജെ, പ്രിയപ്പെട്ട മാഗസീനിലെ സാരഥി എഡിറ്റർ പ്രിയപ്പെട്ട ജോസ്ലിയിരിക്കുന്ന ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത നിരവധി മാഗസീൻ കമ്മിറ്റിയുടെ അംഗങ്ങളുണ്ട്. പ്രിയപ്പെട്ട ശ്രീകുമാർ സാർ, പ്രിയപ്പെട്ട സലീന, പ്രിയപ്പെട്ട പ്രജേഷ് സാർ, പ്രിയപ്പെട്ട പ്രശാന്ത് ഉൾപ്പെടെ, ശ്രീ ബാലൻ സാർ, പ്രിയപ്പെട്ട ഷിയാദ്, പ്രിയപ്പെട്ട ജോസ്ന, പ്രിയപ്പെട്ട സംഗീത്, പ്രിയപ്പെട്ട ഷബിന, പ്രിയപ്പെട്ട പ്രിൻസ്, പ്രിയപ്പെട്ട റഷീദ്, പ്രിയപ്പെട്ട സനൽ, പ്രിയപ്പെട്ട ജസ്ന, പ്രിയപ്പെട്ട സൗരവ്, ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ കുറച്ച് അനുജന്മാരെ, അനുജത്തിമാരെ, പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, വലിയൊരു സുദീർഘമായിരിക്കുന്ന പ്രസംഗത്തിന് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. കാരണം എനിക്കറിയാം, ഒരു ഉദ്ഘാടന വേദിയിൽ വന്നു നിൽക്കുമ്പോൾ വേദിയിൽ ഉദ്ഘാടകന്റെ പ്രസംഗം കേട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ സദസ്സിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ ഇയാളുടെ ഉദ്ഘാടന പ്രസംഗം ഒന്ന് തീർന്നു കിട്ടിയാൽ എന്റെ പരിപാടിക്ക് എനിക്ക് എഴുന്നേറ്റ് പോകാമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും എന്റെ സദസ്സിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല. നിങ്ങൾ ഈ ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പസിന്റെ സ്പന്ദനം എന്ന് പറയുന്നത്. ആ സ്പന്ദനമായി നിങ്ങളുടെ ആ സ്പന്ദനം നിലച്ചു പോയാൽ ഈ സ്ഥാപനം ഒന്നുമല്ല. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ സ്പന്ദനമായി മാറിയ നിങ്ങൾ സ്പന്ദനം മാഗസിൻ ഔദ്യോഗികമായിട്ട് പ്രകാശനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുകയാണ്. മുന്നോട്ടുള്ള യാത്രയിൽ രാമേശ്വരം കടപ്പുറത്ത് കറുത്തുമെരിഞ്ഞൊരു ബാലനുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ഉമ്മയുടെയും ഉപ്പയുടെയും ദാരിദ്ര്യത്തിന്റെ നടുവിൽ പത്രം വിൽക്കാൻ പോയിരുന്ന കുട്ടി പത്രം വിറ്റ ബാക്കി സമയങ്ങളിൽ സ്കൂളിൽ പഠിച്ചു. പഠന സമയം കഴിഞ്ഞ് രാമേശ്വരത്തിന്റെ മണൽപ്പരപ്പിൽ കടല നിൽക്കാൻ പോയിരുന്ന ഒരു കറുത്തുമെരിഞ്ഞ ബാലൻ കടല വിറ്റ കിട്ടുന്ന ബാക്കി സമ്പാദ്യം ഉപ്പയുടെ ഉമ്മയുടെയും കൈകളിലേക്ക് കൊടുക്കും. കടല വിറ്റ ബാക്കി സമയങ്ങളിൽ ആ മിടുക്കനായിരുന്ന വിദ്യാർത്ഥി രാമേശ്വരത്തിന്റെ മണൽപ്പരപ്പിൽ ഒരു ശില്പം തീർക്കുമായിരുന്നു. ആകാശത്തിലൂടെ വല്ലപ്പോഴും കാണുന്ന എയ്റോപ്ലെയിന്റെ ശില്പം. ദിവസങ്ങളോളം ആ ശില്പം തീർത്ത കുട്ടി ഇന്ത്യയുടെ മിസൈൽ മാനായി മാറി. ഇന്ത്യയുടെ പ്രസിഡന്റ് പദം അലങ്കരിക്കുവാൻ സാധിച്ച APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന നല്ല സ്വപ്നങ്ങളാണ് നല്ല നാളെയുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ എന്റെ കൊച്ചനുജന്മാർക്കും അനുജത്തിമാർക്കും സാധിക്കട്ടെ. ലോക രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയെ ഉറ്റുനോക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വളർന്നു വരുന്ന യുവതലമുറയാണ്, പുതിയ ജനറേഷനെയാണ് ലോക രാജ്യം ഉറ്റുനോക്കുന്നത്. കാരണം അസാധ്യമായതൊന്നും ഇന്ത്യയിലെ പുതിയ തലമുറയ്ക്ക് ഇല്ല എന്നുള്ളത് ലോക രാജ്യങ്ങളെല്ലാം പറയുന്നു. ആ വലിയ മാറ്റത്തിന് ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ തന്റേതായ കടമകൾ നിർവഹിക്കാൻ പ്രാപ്തരായി നിങ്ങൾ കടന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്റേതായ കർത്തവ്യങ്ങളും കടമകളും മുൻപോട്ട് നയിക്കുവാൻ, ഈ രാജ്യത്തിന് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയവും കലാലയ ജീവിതവുമാണ് ജീവിതത്തിൽ മനസ്സിൽ എന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത്. വ്യത്യസ്തമായ ആശയങ്ങളിലായിരിക്കാം ഒരു പക്ഷേ കലാലയ രാഷ്ട്രീയ ജീവിതത്തിൽ നിങ്ങൾ നിലകൊള്ളുന്നത്. എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഒരേ ആശയമാണ്. ആ ആശയത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ ആളുകൾക്കും ഒരു കുടക്കീഴിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും മുന്നോട്ട് പോകുവാൻ, ഈ ക്യാമ്പസിനെ മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ ഔദ്യോഗിക പരിപാടിയാണ് പരിപാടി. എനിക്കറിയാം എന്റെ തെരഞ്ഞെടുപ്പിനകത്ത് എന്റെ വിജയത്തിലേക്ക് എത്തുന്നതിന്
കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ടുള്ള ഒരു പിന്തുണ ഏറെ ലഭിച്ച ഒരാളാണ് ഞാൻ. അതിലെ പ്രാർത്ഥനയും പിന്തുണയും ഒക്കെ രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് തന്നെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വ്യത്യസ്ത ആശയങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ ഒരുപക്ഷെ ഞാൻ വോട്ട് ചോദിക്കാൻ ഈ ക്യാമ്പസിലേക്ക് കടന്നു വന്ന സമയത്ത് വ്യത്യസ്ത ആശയങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെ തന്റേതായ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ തുറന്നു പറയാൻ വ്യത്യസ്തമായിരിക്കുന്ന കൊടിക്ക് കീഴിൽ നിലനിൽക്കുന്ന ആളുകളോടൊക്കെ ഞാൻ വോട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ചവർ ഓരോ ആളുകളും എനിക്ക് വോട്ട് നൽകില്ല എന്ന് പറഞ്ഞത് തന്നെയാണ് ഈ ക്യാമ്പസിനെ ഇത്രയും മനോഹരമാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനിയുള്ള ഈ ക്യാമ്പസിലെ ജീവിതം വലിയ രീതിയിൽ സന്തോഷപ്രദമാകട്ടെ. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായി നിന്നുകൊണ്ട് ഈ ക്യാമ്പസിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൈകോർക്കുന്ന സമയത്ത് ഞാനും നിങ്ങളുടെ ഒരു പ്രതിനിധിയായി ഞാൻ വീണ്ടും എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഒരു പ്രതിനിധിയായി നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ക്യാമ്പസിലെ ആവശ്യങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾക്ക് വാക്ക് നൽകിക്കൊണ്ട് ഈ ചടങ്ങിന് എനിക്ക് അവസരം നൽകിയ ഇതിന്റെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സംഘാടകർക്കും ഹൃദയം നിറയെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. തകർന്നു വയലിന്റെ കട്ടുകളപ്പമായി പുത്തനിടിയും വെട്ടി മഴയുടെ ശക്തിയുടമ്പെടുത്തെ എല്ലമ്മോ കെട്ടുകൾ പൊട്ടി തകർന്നു വയലിന്റെ കട്ടുകളപ്പമായി അപ്പരലി പരല് പരല് പൂവാലി പരല് പരല് ബഹുമാനപ്പെട്ട എം പി രമ്യ ദാസ് അവർക്ക് കുഴൽമന്ന മൈക്കിയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു.
ശരി.